ജനസേവനം പ്രാണവായുവായി കണ്ട പകരക്കാരനില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് മുൻപും പിൻപും എന്ന അധ്യായം രചിക്കപ്പെടുകയാണ്. എന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം ജീവിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി. ഒരണ സമരം തൊട്ടുള്ള രണാങ്കണങ്ങളിൽ മുന്നിൽ പുതുപ്പള്ളി സ്കൂളിലെ കെ എസ് യു നേതാവ്, കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷനായി എ സി സി കാര്യദർശിയെ നോട്ടത്തിൽ അരാജകവാദി, കോലൻമുടി, കീറ ഷർട്ട്, വലിയ പ്രസംഗകനുമല്ല. 1970 പക്ഷേ പുതുപ്പള്ളി മണ്ഡലം ഉമ്മൻചാണ്ടിയെ നിയമസഭാംഗമാക്കി. ഇന്നോളം ഇണപിരിയാത്ത ബന്ധം. പ്രസംഗമല്ല പ്രവൃത്തിയാണ് കാര്യം, ഉമ്മൻചാണ്ടി തെളിയിച്ചു. തൊഴിൽ മന്ത്രിയായപ്പോൾ തൊഴിലില്ലായ്മ വേതന പദ്ധതി നടപ്പാക്കി. ധനമന്ത്രിയായി, രണ്ടുവട്ടം മുഖ്യമന്ത്രിയായി. ജനസമ്പർക്കങ്ങളിലൂടെ ജനഹൃദയമേറി. ഒരു വഴക്കിലും കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് മാറിയില്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയവും രണ്ട് ധാരകളെ കേരളത്തിലുള്ളൂ, അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ചു. ഉറങ്ങുമ്പോൾ ഒഴിച്ച് അനുയായികൾക്കിടയിൽ അതിവേഗം ബഹുദൂരം. ജനങ്ങളെ മാത്രം വിശ്വസിച്ച് നയിച്ച ജനനായകന് വിട. ഉമ്മൻചാണ്ടി അനശ്വരനാവുകയാണ്. ബിജെപി ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം UDFുമായിട്ടാണ് മത്സരം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി 3-ാം സ്ഥാനത്താണ്.